നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മളെ കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ ഐഫോൺ 11 പ്രോ കേട്ടോ. അപ്പോൾ 11 പ്രോൻ്റെ ഒരു റിവ്യൂ ആണ്, ആഫ്റ്റർ ലോങ് ടൈം റിവ്യൂ ആണ്. ഇപ്പോൾ നമുക്ക് കൂടുതൽ ആൾക്കാരും ഐഫോണൊന്നും ഫ്രഷ് ഒന്നും എടുക്കണമെന്ന് വരില്ല. സെക്കൻഡ് ഹാൻഡ് ഫോണുകളൊക്കെ എടുക്കുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് പൈസ ഒക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഐഫോൺ 13 ഇറങ്ങിയാൽ ഇപ്പോൾ ഒരു ഐഫോൺ 11 ആ ലെവലിലുള്ള ഫോണുകൾ എടുക്കും. പിന്നെ 14 ഇറങ്ങിക്കഴിഞ്ഞാൽ 12 മോർ, അങ്ങനെ സെക്കൻഡ് ഹാൻഡ് വാങ്ങി കാരണം ഫ്രഷ് വാങ്ങാൻ എല്ലാവരും ക്യാഷ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ സെക്കൻഡ് ഹാൻഡ് വാങ്ങി യൂസ് ചെയ്യുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് ചെറിയ റേറ്റിന് തന്നെ ഫോൺ കിട്ടും. അപ്പോൾ നിങ്ങളൊരു പുതിയ ഐഫോൺ വാങ്ങി ബോക്സ് ഓപ്പൺ ചെയ്താൽ ഏകദേശം ഒരു 5-10 രൂപയോളം കുറഞ്ഞു കിട്ടും. അപ്പോൾ എന്ന് വിചാരിച്ച് ഞാൻ സെക്കൻഡ് വാങ്ങാൻ എല്ലാവരും പ്രേരിപ്പിക്കില്ല. ഒരു ഉള്ളൊരു കാര്യം പറഞ്ഞവിടെ സാധാരണ നടക്കുന്ന ഒരു കാര്യം പറഞ്ഞതാണ്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഐഫോൺ 11 പ്രോ ആണ്. അപ്പോൾ 11 പ്രോൻ്റെ വിശേഷങ്ങളുമായാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ആയി തന്നെ നല്ലൊരു ഡിസൈൻ തന്നെയാണ് കേട്ടോ 11 പ്രോക്ക് ഉള്ളത്. പക്ഷേ 12 അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ സൈഡിൽ അതായത് ഒരു ചെറിയ കർവായിട്ടാണ് വരുന്നത്. 12 ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പുതിയൊരു ഡിസൈൻ, അതായത് ഐഫോൺ 5S ഒക്കെ പോലുള്ള ഒരു ഡിസൈനാണ് 12 വരുന്നത്. എന്നാൽ 11 പ്രോയിൽ നമുക്ക് ആ ഒരു എക്സും അതുപോലെ XR പോലെ തന്നെ സൈഡ് ഒരു റൗണ്ട് ഷേപ്പിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ PUBG നമുക്ക് ഇതിൻ്റെ ഗ്രാഫിക്സ് എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും നമുക്ക് അൾട്രാ HDR വരെ സപ്പോർട്ടാവുന്നതാണ്. UHD സപ്പോർട്ടല്ല, അൾട്രാ HDR വരെ നമുക്ക് ഇവിടെ സപ്പോർട്ടാവുന്നതാണ്. അതുപോലെ തന്നെ HDR നമുക്ക് എക്സ്ട്രീം ലെവലിൽ തന്നെ നമുക്ക് കളിക്കാൻ സാധിക്കും. ഇപ്പോൾ നല്ലൊരു ഗെയിമറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡിവൈസാണ്. ഇപ്പോൾ നമുക്ക് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഏകദേശം ഇതിൻ്റെ റേറ്റ് ഒരു 50K വരുന്നുള്ളൂ. പിന്നെ ഓരോ പീസിൻ്റെ നീറ്റ് അനുസരിച്ച്, അതുപോലെ തന്നെ ഡിസ്പ്ലേൻ്റെ ചേഞ്ച്ഡ് ആണോ, ബാറ്ററി ഹെൽത്ത്, അതൊക്കെ അനുസരിച്ച് നമുക്ക് റേറ്റ് മാറും. അപ്പോൾ നല്ലൊരു ഡിവൈസ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ 2022 നിങ്ങളിപ്പോൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ വളരെ നല്ല ഡിവൈസാണ്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു 2X ക്യാമറ നമുക്കിതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 3 ക്യാമറാസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. 2X ഉള്ള ക്യാമറകളുടെ പോർട്രേറ്റൊക്കെ നല്ല അടിപൊളിയായി കിട്ടാം. കാരണം നമുക്ക് 7 പ്ലസിലൊക്കെ 2X പോർട്രേറ്റ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ വൈഡ് ആംഗിൾ പോർട്രേറ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല. കാരണം ഞാൻ ഐഫോൺ 11 സുഹൃത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിൽ ഒരുപാട് പോർട്രേറ്റ് അടിച്ചാണ്, അതൊന്നും എനിക്ക് വളരെയധികം പറ്റിയില്ല. എന്നാൽ 11 പ്രോ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു പോർട്രേറ്റ് തന്നെയാണ് നമുക്ക് 11 പ്രോനകത്ത് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഒബ്ജക്റ്റിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാൻ സാധിക്കുന്നതാണ്. XR നമുക്ക് ഒബ്ജക്റ്റിൻ്റെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന സെറ്റ് XR ആണ്. അതിൽ നമുക്ക് ഒരു സിംഗിൾ ക്യാമറ പോർട്രേറ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒബ്ജക്റ്റിൻ്റെ ഫോട്ടോസൊന്നും എടുക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ 11 പ്രോ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ലോ ലൈറ്റ് പെർഫോമൻസും കുഴപ്പമില്ല കേട്ടോ. ഞാൻ 2 ദിവസം മുമ്പ് രാത്രി ഒരു 9:30 ആ ഒക്കെ ടൈമിൽ ഞാൻ 2-3 പിക്ക് അടിച്ചു. അതിൽ നമുക്ക് ഇങ്ങനെ അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിലുള്ള നൈറ്റ് മോഡും നമുക്ക് അവൈലബിൾ ആണ്. നല്ലൊരു ക്യാമറ സിസ്റ്റം തന്നെയാണ്. ഡിസ്പ്ലേ നോക്കിയാലും നല്ല OLED ഡിസ്പ്ലേ നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ നോക്കിയാലും നല്ലൊരു അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിലുള്ള കുഴപ്പമില്ലാത്ത നമുക്ക് XR-നൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ഉള്ള ഒരു ക്യാമറ ഒക്കെ തന്നെയാണ് 11 പ്രോ. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഡിസഡ്വാൻറ്റേജ് ആയി തോന്നിയത് കാര്യമാണ് ഇതിൻ്റെ ഡിസൈൻ എനിക്ക് അത്ര പറ്റിയിട്ടില്ല. കാരണം ഇതിൻ്റെ സൈഡ് 12 പ്രോ 12 സീരീസ് ഒക്കെ നമുക്ക് ഫ്ലാറ്റ് ആയിട്ടാണ് സൈഡ് വരുന്നത്. എന്നാൽ ഈ 11 പ്രോയിൽ നമുക്ക് ഇപ്പോഴും ആ പഴയ ഒരു ഡിസൈനാണ്. മറ്റൊരു വീഡിയോ എടുക്കാവുന്ന ഒരു ഡിസൈനിങ്ങോട്ട് ഞാൻ മനസ്സുഖം കടിച്ചത്.